അപ്പോൾ ഈ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ പറ്റൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ വിടുന്ന ചരിത്രം കാണാം. ഒരു സഹാബിയുടെ മയ്യത്ത് നമസ്കാരം, ഒരു സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് വല്ലാത്ത ജനസാഗരമായിരുന്നു, വല്ലാത്ത ജനമായിരുന്നു. അന്ന് വരെയില്ലാത്ത ഒരു വല്ലാത്ത ജനങ്ങൾ മുഴുവനും മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പോലും അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബിരീലേ ഇത്രയും ജനം കൂടാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ഒരു സഹാബി വര്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് പടച്ചവനയ 10,000 പങ്കെടുക്കുമ്പോൾ അന്നുവരെ ജനങ്ങളെ കാണാത്ത, അന്നുവരെ ഒരു മനുഷ്യനും കാണാത്ത രീതിയിൽ ജനങ്ങൾ ഇങ്ങനെ പങ്കെടുത്തപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പോലും അത്ഭുതത്തോടെ ചോദിക്കുന്നു, ജിബ്രീല് മുആവിയയുടെ മയ്യത്ത് കബറടക്കാൻ, മുആവിയയുടെ ജനാസ കബറടക്കാൻ ഇത്രയും വലിയ ജനസാഗരം ഒരുമിച്ച് കൂടാറുള്ള കാരണമെന്താ? ആ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിനെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബിയാണ് നബിയേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ, സൂറത്തുൽ ബക്കറ മുതൽ മിനൽ ജിന്നത്തി വന്നാ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട മനുഷ്യനാ, ഒരു സൂറത്തിനെ വല്ലാതെ നെഞ്ചിലേറ്റിയ മനുഷ്യനാ. അതിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ ബുഖറബുൽ അംലാക്ക് മലക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, SASFന്റെ ചെറുപ്പകാര് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഈ സൂറത്ത് കേൾക്കാതെ ഒരു മനുഷ്യനും ഇന്നിവിടെ നിന്ന് പിരിയരുത്. ഒരാള് പോലും ഈ പറയുന്ന സൂറത്ത് ഇന്നീ സദസ്സിൽ ഇരുന്നിട്ട് നീ ഓതാതെ ഇവിടെ നിന്ന് നീ പിരിയരുത്. ഈ സൂറത്ത് ഇന്നിവിടെ വെച്ച് നീ ഓതിയിട്ട് വേണം പിരിയാ. അങ്ങനെ നീ മനസ്സിൽ നിന്ന് ആ സൂറത്ത് ഓതാ തീരുമാനിച്ച നിന്റെ മയ്യത്ത് കബറടക്കാൻ ഇതിനെക്കാലം ജനമുണ്ടാകും ചെറുപ്പക്കാരാ, ഇതിനെക്കാലും ജനമുണ്ടാകും നിന്റെ മയ്യത്ത് കബറടക്കാ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ നിന്റെ മയ്യത്ത് നമസ്കരിക്കാനും നിന്റെ മയ്യത്ത് കബറടക്കാനും 10,000 ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ല ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സൂറത്ത് പറഞ്ഞുതരട്ടെ, ആ സൂറത്ത് പറഞ്ഞുതരട്ടെ, വേണോ വേണ്ടേ? വേണം, ഒന്ന് കൈവക്കിക്കേ. ആ 11:30 വരെ അവിടെ ഇരിക്കും, വെറുതെ കിട്ടത്തില്ലല്ലോ, കഷ്ടപ്പെട്ട് കിട്ടുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. അപ്പൊ 11:30 വരെ അവിടെ ഇരിക്കുക. ഞാൻ പറയാൻ മറന്നാലും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, എനിക്കിപ്പോ ഇത്തിരി മറവി കൂടുതല. അള്ളാഹു നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ഓർമ്മിപ്പിക്കണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഉസ്താദന്മാരെ തിരിഞ്ഞു നോക്കാൻ പേടിയുള്ളത് കൊണ്ടാണ്, കാരണം ഉസ്താദന്മാരിപ്പോഴും പേടി. എത്രയൊക്കെ വയതു പറയാൻ പഠിച്ചാലും സത്യം പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളുള്ള പരിപാടി. അടുത്തിപ്പോ ഇവിടെ വരുന്ന വഴിയിൽ ഒരു മക്കാമുണ്ടായിരുന്നല്ലോ, അജിനമു അൽഹംദുലില്ല. അള്ളാഹു ആ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൊറോണയുടെ സമയത്ത് പോലും അത്ഭുതം തോന്നി, ഇത്രയും ജനം എവിടെ? അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എത്രയും ജനം, അൽഹംദുലില്ല, എന്ത് ജനമായിരുന്നു. അപ്പൊ അതുപോലെയുള്ള സദസ്സുകളിൽ വയതു പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സദസ്സിൽ കയറുമ്പോൾ എന്തെന്നറിയില്ല, മുട്ടിടിക്കാറുണ്ട്. കാരണം ഉസ്താദന്മാരെ കണ്ടു കഴിഞ്ഞാൽ മുത്തല്ലിങ്ങൾക്ക് മുട്ടിടിക്കും. അത് പണ്ടേ എങ്ങനെ അത് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകാറില്ല,
മുത്തഅല്ലിമീങ്ങൾക്ക് എത്ര വലിയ ആളായാലും ഉസ്താദന്മാരെ കാണുമ്പോ ചെറുതായിട്ടൊന്ന് കാലു പറയ്ക്കും. അതെന്തെന്ന് വെച്ചാ നല്ല അടി കൊണ്ട് പഠിച്ചത് കൊണ്ടാ. എന്താന്നറിയില്ല, അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ നമ്മളൊക്കെ അവരെ അടിച്ച് നന്നാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. അടിച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും കുറ്റം പറയണില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്നെയൊക്കെ അടിച്ച ഉസ്താദന്മാരെ കാണുമ്പോ ഞാൻ മനസ്സിലൊരു ഫാത്തിഹ ഓതും, അൽഹംദുലില്ലാ ഇവരൊക്കെ അന്ന് അടിച്ച് നന്നാക്കിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനേന്ന്. അന്നൊക്കെ അവരോട് നമുക്ക് വലിയ ദേഷ്യമാ. ഇപ്പോ മുത്തലി ഇപ്പൊ ഇവിടെ നടക്കുന്ന കോളേജിന്റെ അല്ലായിരുന്നു തോടാറത്തെ വിദ്യാർത്ഥികളൊക്കെ അൽഹംദുലില്ലാ ഇപ്പോ രണ്ടു വർഷം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇൻഷാല്ലാ തുറൂസൊക്കെ എങ്ങനെ ഉസ്താദന്മാരെ കാണുമ്പോ വിളിച്ചു പറഞ്ഞ മുത്തലിമിന്റെ പേര് എന്നെ മറന്നുപോയത് പേടിച്ചിട്ട് വരുന്നുണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുന്റെ ഉസ്താദന്മാരിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ് കേടായിട്ടൊന്നും കരുതിയേക്കരുത്. നിങ്ങളുടെ ശിഷ്യൻ അപുരുത്തപ്പെട്ടേക്കണം. അള്ളാഹു നമുക്ക് കൈ നമ്മുടെ ഉസ്താദന്മാർ മരിച്ചുപോയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞങ്ങാതി. ആ ഉസ്താദിന്റെ അടി ഉണ്ടല്ലേ, നീ ഫാത്തിയ പഠിച്ചേ, ആ ഉസ്താദ് പഠിപ്പിച്ചെന്ന അലിഫല്ലേ നിനക്ക് എന്നും അറിയണേ, നീ പഠിച്ചതൊക്കെ മറന്നുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഉസ്താദന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാം ക്ലാസ്സിലും ഇവിടെ അര ക്ലാസ് ഉണ്ടോ, അര ക്ലാസ് ഉണ്ടോ, സോ ഒന്നിന് താഴെ ഒരു ക്ലാസ് ഇല്ലേ, ഇല്ല ഞങ്ങളുടെ ആ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്ന അലിഫും പാക്കും നമുക്ക് മറക്കാൻ പറ്റും. മരിക്കണ കാലം വരെ വേറെ എന്തും നമ്മൾ മറക്കും, വേറെ എന്ത് മറന്നുപോയാലും അലിഫും ബാവും താവും സാവൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഉസ്താദ് പഠിപ്പിച്ചെന്ന ആ ഫാത്തിഹയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെ മണ്ണറ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈ ദുനിയാവിലെ ഈ ചുരുങ്ങിയ 10, 60 അല്ലെങ്കിൽ 70, 80 വർഷക്കാലം നീണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ ഒരാളും ഒരാളുടെ മുന്നിൽ നാണം കെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് നല്ലവനാണെങ്കിലും മോശക്കാരനാണെങ്കിലും ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ നാണം കെടുക, നിന്ദ്യനായി പോവുക, നിസാരനായി പോകുക, എല്ലാവരുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, കൂടപ്പിറപ്പുകളുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നു. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ തന്നെ ഒരാളുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ, നമ്മളതിന്റെ പേരിൽ വല്ലാതെ പേടിക്കുന്നുണ്ടെങ്കിൽ, കള്ളുകുടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ, പെണ്ണു പിടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ, ഞാനൊരു കള്ളനാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ, ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് എന്റെ ഭാര്യ മക്കളും കുടുംബക്കാരും അറിഞ്ഞാൽ, അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പലരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക പോലും ആത്മഹത്യ പോലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ മറ്റുള്ളവന്റെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും ഭയക്കുന്നു. നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, ഈ ദുനിയാവിൽ നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, ഈ ദുനിയാവിൽ മറ്റുള്ളവന്റെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥ എനിക്കും എന്റെ കുടുംബത്തിനും വരുത്താൻ പാടില്ല എന്ന് ഞാനും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സത്യത്തിൽ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സത്യത്തിൽ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും ദുനിയാവിലെ നാണം കെടുന്നതിന്, ദുനിയാവിലെ ഭാര്യയുടെയും മക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടു പോകുന്നതിന് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുമ്പോ, യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ്? എവിടെ നാണം കെടുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ കാണാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? ആരാ ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാണ് ഇബ്രാഹിം നബി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ ഇബ്രാഹിം നബി ആരാണെന്നറിയണമെങ്കിലോ, പരിശുദ്ധമായ കഅബാലയം ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പടച്ചറബിന്റെ കഅബയുണ്ടല്ലോ. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കണമെന്ന് കൊതിക്കുന്നവരാണ്, ആ കഅബയുടെ കില്ല പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട്
പടച്ച റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കഴബാലയത്തിന്റെ സൈദിലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഹജറുല്ലസ്വദ് എന്ന് പറയുന്ന ആ പുണ്യമായ കല്ലുണ്ടല്ലോ, അതൊന്ന് ചുംബിക്കുവാൻ, അതൊന്ന് കാണുവാൻ, അതിലൊന്ന് തൊടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. ആ കഴബാലയം പഠിത പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ കഴബാലയത്തിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട് മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റുകളാ. ആ ലിഫ്റ്റിന്റെ നേരെ മുന്നിലേക്ക് നോക്കിയാൽ പടച്ചവനെ ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാ. ഇബ്രാഹിം നബിയുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ഹജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവ് കിടത്തി ഉറക്കിയിരുന്ന പന്തലൊരു തിരക്കെന്നറിയുമോ? ആ ഹിജ്റി ഇസ്മായിൽ അകത്ത് കയറി എന്ന് രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? എല്ലാവരും അവിടെയൊന്ന് കയറി നിൽക്കാൻ ആണോ പെണ്ണോ എന്ന് നോക്കാറില്ല. പടച്ചവനെയൊന്ന് സുജൂദ് ചെയ്യാൻ വല്ലാത്ത തിരക്കാണ്. അതിന്റെ കാരണം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉൾഭാഗത്ത് കയറി പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇസ്മായിലകത്ത് കയറി നിസ്കരിച്ചാല് അത് കഅബാലയത്തിന്റെ അകത്ത് നമസ്കരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ വല്ലാത്ത തിരക്ക് കൂട്ടുന്നത്. ആ മുകളിൽ കാണുന്ന സ്വർണപാതികളെ താഴെ നിന്നിട്ട് അല്ലാഹുവേ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊന്ന് പുറത്തു തരണേ അല്ലാ ജനങ്ങളോ വല്ലാത്ത തിരക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഅബാലയം പണിത പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്. എന്തേ ദുആ ചെയ്തത്? വലാ തുഹ്സിനി യൗമ യുബഅസൂ. അള്ളാഹുവിന്റെ ഖലീലായ ലോകത്ത് പടച്ചറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമാകട്ടൊരു പതിനൊരു പവനം പണിത ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ പരലോകത്ത് എന്നെ നീ നാണം കെടുത്തല്ലേ. അള്ളാ ഖിയാമത്തു നാളില് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മർസലയുണ്ടല്ലോ, അവിടെ നീ എന്നെ നിന്നനാക്കല്ലേ. അള്ളാ എന്നെ മോശക്കാരനാക്കല്ലേ. അള്ളാ എന്റെ അഭിമാനത്തിന് സദം വരിപ്പിക്കല്ലേ. അള്ളാ ഖലീലായ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത്. നാളെ പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, എന്നെ നീ നിന്നനാക്കല്ലേ തമ്പുരാന്, എന്നെ നീ നിസ്സാരനാക്കല്ലേ. അള്ളാ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത്. വലാ തുഹ്സിനി അവിടെ നിന്ന് ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മളിൽ ആരാ പടച്ചവനോട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ നീ നാളെ ആഖിറത്തിലോ എന്നെ നാണം കെടുത്തല്ലേ. അല്ലാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഈ ദുനിയാവിന് നാണം കെടുതരുന്ന നീ പറയുന്നവനാട്, ഇവിടെ നാണം കെടുത്തല്ലേ തമ്പുരാന്, ഇസ്സത്തിന് കോട്ടം വരുത്തല്ലേ തമ്പുരാന് എന്ന് ദുആ ചെയ്യുന്ന നീയേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എന്നെ നാണം കെടുത്തരുതേ എന്ന് പടച്ചറപ്പിനോട് അഞ്ചു വക്കത്തെ നമസ്കാരം കഴിഞ്ഞ പടച്ചറപ്പിനോട് ചോദിക്കുന്ന എത്ര പേരാ? നിനക്ക് നിസ്സാരമായി പോയോ? നിനക്കത് നിസ്സാരമായി പോയോ? കേവലം ഈ നാട്ടിലെ നാട്ടുകാരുടെ മുന്നിലൊന്ന് നാണം കെട്ടുപോയാൽ പറയുന്നവര് നാല് ദിവസം പറയും, അഞ്ചിന്റെന്ന് നിന്റെ കാര്യം മറന്നുപോയി, അവന് മറ്റൊരു കാര്യം കിട്ടുകയാണ്. ഇവിടെ നാണം കെടുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയപ്പെടുന്നതെങ്കിലോ നാളെ പടച്ചറപ്പിന്റെ കോടതിയെ കുറിച്ച് നിനക്ക് എന്തേ ഓർമ്മ വരാത്തത്? എന്റെ അള്ളാന്റെ കോടതിയുണ്ടല്ലോ. അള്ളാഹുബേ
24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും നൂഹ് നബിയും ഈസാ നബി വരെ 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കുടുംബക്കാർ, ആ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ കുടുംബക്കാർ, ആ പ്രവാചകന്റെ സ്വഹാബികൾ, അവിടുത്തെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, സ്വാലിഹീങ്ങൾ, അല്ലാഹു ആദരിച്ചവർ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാർ, ഇങ്ങനെ കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ നാണം കിടന്ന രംഗം എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത്? അവിടെ നാണം കെട്ടുപോകുന്നതിനെ കുറിച്ച് എന്തേടാ ചെറുപ്പക്കാരാ നിനക്ക് ആലോചന വരാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, 124,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ സമുദായങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ നീ നാണം കെടുന്നതിനെ എന്തേ ഭയക്കാത്തത്? അതിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, നിരന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ, നമ്മളെല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽവനാകട്ടെ വെളുത്തവനാകട്ടെ പണമുള്ളവനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചവനാകട്ടെ കീറിപ്പറിഞ്ഞതാകട്ടെ കുളിച്ചവനാകട്ടെ കുളിക്കാത്തവനാകട്ടെ സുഖം സന്ദേശവനാകട്ടെ തേക്കാത്തവനാകട്ടെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നം മരിച്ചാൽ പെൻഷുകാറുണ്ടോ? രണ്ട് നിലയുള്ള കെട്ടിടമുണ്ടോ? എസി റൂമുണ്ടോ? സഞ്ചരിക്കാൻ ഒരുപാട് വാഹനങ്ങളുണ്ടോ? ഒരുപാട് പണം കൊടുത്തവനാകട്ടെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്ന മുസ്ലിമാകട്ടെ ആര് മരിച്ചാ ആ മനുഷ്യനെ യഥാ നല്ലതുപോലെ കുളിപ്പിക്കുകയാ, പഠിച്ചവനെ സാധാരണ രീതിയിലല്ല, ഞാനും നിങ്ങളും കുളിക്കുന്നത് പോലെയല്ല, പഠിച്ചവനെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കുളിക്കണമെന്നില്ല, നമ്മുടെ ഉമ്മ പോലും നമ്മളെ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല, അല്ലാഹുവേ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് മനോഹരമായി നമ്മളെ കുളിപ്പിക്കുകയാണ്, നമ്മുടെ നഖത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും വലിയ ശുദ്ധിക്കാരനായിരുന്നിട്ട് പോലും നീ എങ്ങനെ കുളിച്ചിട്ടില്ല? ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വലിയ ശുദ്ധി ഉണ്ടായിരുന്ന സമയത്ത് പോലും നീ നിന്റെ നഖത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കെടുത്ത് കളയാ മറന്നിട്ടുണ്ടാകാ, പക്ഷേ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എല്ലാം എടുത്തു കളയുകയാണ്, എല്ലാം എടുത്തു കളയുകയാണ്. പറഞ്ഞവനെ നല്ലതുപോലെ എന്ത് സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളെ കുളിപ്പിക്കുന്നത്! നമ്മളില് പലരും കുളിക്കുന്ന സമയത്ത് പല്ലുരക്കാറില്ല, പക്ഷേ നല്ല രീതിയിൽ നിന്നെ കുളിപ്പിക്കുകയാണ്, സുഗന്ധങ്ങൾ നിന്റെ ശരീരത്തൊഴിക്കുകയാണ്. അല്ലാഹുവേ എന്ത് പൊന്നുപോലെ, അല്ലാ നിന്നെ പതുക്കെ ഇങ്ങനെ തുണികൾ കൊണ്ട് കഴുകി കഴുകിയിട്ട് ഇങ്ങനെ തുടയ്ക്കുകയാ, നിന്നെ മനോഹരമായി ഒരു പുതിയ പ്രളയ ഒരുക്കുന്നത് പോലെ നിന്നെ നല്ല നിലയിൽ ഇങ്ങനെ നിന്റെ കുടുംബക്കാർ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉളുപിടിപ്പിച്ചു പുതിയ വെള്ളത്തുണിയിലാ നിന്നെ പൊതിയുന്നത്, കീറിപ്പറിഞ്ഞ ഉടുപ്പും ധരിച്ച് നടന്ന ചെറുപ്പക്കാരാ അതാ വെള്ളത്തുണിയിൽ മനോഹരമായി നിന്നെ പൊതിയുകയാണ്, നീ എന്നിട്ട് താങ്ങിയെടുക്കുകയാണ്, കൊണ്ടുപോയി കിടത്തിയിട്ട് മൂന്ന് കഷ്ടം വെള്ളത്തുണിയില് നിന്നെ അവിടെ നിന്ന് പൊതിയുകയാ, എന്നിട്ട് പടച്ചവനെ നല്ലതുപോലെ നിന്റെ കഫം തുണികൾ വരിഞ്ഞങ്ങ് മുറുക്കിയിട്ട് നിന്റെ തലയിലും നിന്റെ നടുവിലും നിന്റെ കാലിന്റെ ഭാഗത്ത് മൂന്ന് കെട്ടുകൾ അവിടെ നിന്ന് കെട്ടുകയാണ്. എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അല്ലാഹുവേ ഞാനും നിങ്ങളും ആ വാഹനം കാണുമ്പോൾ പള്ളിയുടെ പരിസരത്ത് പള്ളിയുടെ പുറകില് പള്ളിയുടെ ഏതെങ്കിലും ഒരു സൈഡില് ആ മയ്യത്ത് കെട്ടിലിരിക്കുന്നത് കാണുമ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചുകൂടേടാ, എന്തേ നോക്കാത്തത്, എന്തേ കാണാത്തത്, ഒരു ദിവസം നിന്നെ കടത്തുമല്ലോടാ ചെറുപ്പക്കാരാ, ഈ പള്ളിയിലേക്ക്
കടന്നു വരുന്നവരോട് ആ മയ്യത്ത് കട്ടില് കാണുന്ന സമയത്ത് നീ ചിന്തിക്കണമല്ല, ഇതൊരു ദിവസം എന്റെ വീടിന്റെ അകത്ത് കടന്നു വരുമല്ലോ, വിളിക്കാതെ കടന്നു വരുമല്ലോ. ആ മയ്യത്ത് കട്ടില് കടക്കുന്നത് കണ്ടാൽ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് തോന്നാറുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നിന്റെ വീടിന്റെ മുന്നില് പൊടിയൊക്കെ തുടച്ചു കളഞ്ഞിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന പച്ച തുണിയെല്ലാം ഒന്ന് കൊടഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. നിന്നതിന്റെ മുകളിലേക്ക് എടുത്ത് മലർത്തി കിടത്തുകയാ. എന്നിട്ട് ആറു പേര് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ഈ കക്കിഞ്ചയിലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. എന്ത് നമസ്കാരം കഴിഞ്ഞു താങ്ങിയെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ ആലടി മണ്ണിന്റെ അകത്ത് നിന്റെ ജനാസ ഇറക്കി കിടത്തി. മാഹുവേ ഇവരുടെ ഭാഗത്തേക്ക് നിന്റെ മുഖമെന്ന് തിരിച്ചു വെച്ചു. എന്നിട്ട് മൂന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി, മുഖത്ത് നിന്ന് തുണി മാറ്റി, ഒരു പിടി മണ്ണ് വാരിയപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കവലിന്റെ താഴെയാ മണ്ണ് വെച്ചിട്ട് എല്ലാവരും കൂടെ പലകകളെത്തി നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാ. നിന്നെ കടത്തിയത് ഇതിനെക്കാലും നല്ലതുപോലെ നിന്നെ ഒരുക്കാൻ വേറെ ആരുമില്ല. അതുപോലെ മനോഹരമായി കുളിപ്പിച്ച് ഒരുക്കി പുതുവസ്ത്രവും ധരിച്ച് സുഗന്ധം തേച്ച് പള്ളിയുടെ പറമ്പില് നിന്നെ കൊണ്ടുപോയി അടക്കുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് രണ്ടാമത് മസൂർ എന്ന് പറയുന്ന കാകളത്തിൽ ഊതുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായതിന് ശേഷം അല്ലാഹുവല്ലാതെ ഈ ലോകത്തെ സർവ്വരം നശിച്ചു പോയി. എല്ലാവരും മണ്ണിന്റെ അടിയിലായി. രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇസ്രാഫീലേ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂറ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമതുണ്ടോ? സുബ്ഹാനല്ലാഹ്. പള്ളിയുടെ കബറസാൻ നിന്ന് എഴുന്നേൽക്കുകയാ, മണ്ണിനടിയിൽ നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുകയാണ്, കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാ. റസൂലുള്ള പറയുന്ന രംഗമെന്തെന്നറിയോ? എങ്ങനെയാണ് വരുന്നതെന്നറിയോ? കുളിപ്പിച്ച് ഒരുക്കി കിടത്തിയ ചെറുപ്പക്കാരാ, നിരന്നിരിക്കുന്ന ജനസാഗരമുണ്ടല്ലോ, മനുഷ്യന്റെ കോലമായി പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കൊണ്ട് കിടത്തിയ നീയുണ്ടല്ലോ. അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരുന്ന രംഗമെന്നനാ? പട്ടികളുടെ കോലത്തിലോ, പന്നികളുടെ കോലത്തിലോ, കഴുതയുടെ രൂപത്തിലോ, പേപ്പട്ടിയുടെ രൂപത്തിലോ നടന്നു വരുന്നവരോ, ഇഴഞ്ഞു വരുന്നവരോ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവരോ, മുഖത്ത് മാംസമില്ലാത്തവരോ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞു വരുന്നവരോ, ഇതുപോലെ ജനങ്ങൾ ഇങ്ങനെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയിലോ അതിന്റെ വിമുദന അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 124,000 പരമ്പരന്ന പ്രവാചകന്മാർ, അവരുടെ കോടാനി 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 കോടി അനുയായികളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്റെ വാപ്പയുണ്ടോ? അവിടെ നിന്റെ ഉമ്മയുണ്ടോ? അവിടെ നിന്റെ കൂടപ്പറപ്പുണ്ടോ? അവിടെ നിന്റെ ഭാര്യമക്കളുണ്ടോ? അവിടെ നിന്റെ ചങ്കമ കരളമുണ്ടോ? അവിടെ നിന്റെ കൂട്ടുകാരുണ്ടോ? അവിടെ നിന്റെ കുടുംബക്കാരുണ്ടോ? അവിടെ ഈ നാട്ടുകാര് മുഴുവനുമുണ്ടോ? അങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ള പറയുന്നു, സഹാബാ ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ, ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. ആ പരലോകത്ത് വിടുതുണിയില്ലാതെ പഴച്ചവനെ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയാണ്. ഏത് പരലോകമെന്നറിയുമോ? അല്ലാന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാ, അവരെ കാണുമ്പോ ജനങ്ങളും മൂക്കുപൊത്തുകയാണ്.
ജനങ്ങൾ നടന്നു വരുന്നത് കാണുമ്പോ ഈ നാട്ടിലെ ചില ആൾക്കാർ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കൂടെ കടന്നു വരുമ്പോ ജനങ്ങൾ മൂക്കുപൊത്തുകയാ, എല്ലാവരും മുഖം തിരിക്കുകയാ, അവര് ചോദിക്കുന്നു ഈ വൃത്തികെട്ടവരാരാ, ഈ വരുന്ന നശിച്ചവരാരാ, ഈ വരുന്ന ഈ മോശമായ ആൾക്കാരാരാ. പടച്ചവനെ നാളെ ചോദിക്കുകയാ, എടാ ചെറുപ്പക്കാരാ എവിടെ നിന്നാ ചോദിക്കുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എവിടെ നിന്നാണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നാ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ആ ഉച്ചത്തെ ചൂട് ഇവിടും നിനക്കും എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. പടച്ചവനെ വിയർക്കുകയല്ലോ എന്നില റസൂലുള്ള പറഞ്ഞു, സഹാബ ഒരു ചാണ് മുകളിലാ ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തിന്റെ മുകളിലോ അല്ലാന്റെ സൂര്യനിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാ. ശരീരം വിയർക്കുന്ന ചെറുപ്പക്കാരാ, അന്നിങ്ങനെ വിയർപ്പിനകത്തു മുങ്ങുകയാടാ. മോനെ വിയർപ്പ് താടില്ലടോ, കാരണം ചെമ്പിന്റെ തറയാ. നിന്റെ വിയർപ്പ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ. ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിനകത്ത് മുങ്ങുന്ന ദിവസമാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. പൊന്നാര മകൻ ഇങ്ങനെ നോക്കുമ്പോ ഉമ്മയവിടെ നിൽപ്പുണ്ട്, വാപ്പയവിടെ നിൽപ്പുണ്ട്, കൂടെ കിടന്ന ഭാര്യയുണ്ട്, സ്വന്തം മക്കളുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്. കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ. സഹാബിന്റെ ഉമ്മയാളെ പരലോകത്ത് വെച്ചെന്നെ കണ്ട മോനെ സിറാജെ എന്ന് വിളിക്കാറില്ല, ഉമ്മ എന്ന് പറഞ്ഞ് ഞാനും വിളിക്കാറില്ല. കാരണം കണ്ട പരിചയം പോലും ഇല്ലടാ പൊന്നുമോരെ. ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്, അല്ലാഹുവാണ് പറഞ്ഞത്. തിരിഞ്ഞു നോക്കൂല. ആ ഭയാനകമായ ദിവസത്തില് അല്ലാ ജനങ്ങൾ പോലും നിലവിളിക്കുകയാണ്, യാ വൈലത്ത യാ ഹസ്രത, എന്റെ നാശമേ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ജനങ്ങൾ വിലപിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പോലും, ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും എല്ലാ പ്രവാചകന്മാർ പോലും അവരവരുടെ കാര്യമോർത്തിട്ട് തലകുണിച്ചിരിക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിലാണ് ഇത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന ജനങ്ങളാ. ആ വരുന്ന വിഭാഗത്തെ കാണുമ്പോ ിയ കോലത്തിലോ വൃത്തികെട്ടവരെ പോലെ ദുർഗന്ധമടിക്കുന്ന രീതിയിലോ ധന്യന്മാരായി നിസാരന്മാരായി നാണം കെട്ട് നാളെ ഒരു വിഭാഗം പരലോകത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ള പറഞ്ഞു, സഹാബ ആ സമയത്ത് മറ്റുള്ളവർ ചോദിക്കുകയാ, ഈ വൃത്തികെട്ടവരാരാ, ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാ അല്ലാഹു ഇവർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്ന് അറപ്പോടെ വെറുപ്പോടെ ജനങ്ങൾ നാളെ പരലോകത്ത് വെച്ച് കാണുന്ന ഒരു വിഭാഗമുണ്ട് സഹാബ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിലോ ഇന്ത്യന്മാരായി നിസാരന്മാരായി നാണം കെട്ട് വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ചറബിന്റെ കോടതിയിൽ പുഴുത്ത് നാറി ദുർഗന്ധമടിക്കുന്ന രീതിയിൽ കാണുന്നവർ മുഴുവനും മൂക്കുപൊത്തി മാറി ഓടുന്ന രീതിയിൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂസാ നബി അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്, അല്ലാഹുവേ നാളെ നീ എന്നെ നാണം കെടുത്തല്ലേ. അല്ലാ ഇവിടെ നാണം കെട്ട എത്ര പേര് നിന്നെ കളിയാക്കും, എത്ര ദിവസം കളിയാക്കും, 4 ദിവസം കഴിയുമ്പോൾ മറക്കും, അടുത്തവന്റെ കാര്യം നോക്കും.
എടാ കൂടിപ്പോയാ നീ, നീ മോഷണം നടത്തിയ, നീ കൊലപാതകം ചെയ്ത, നീ എന്തെങ്കിലും പെണ്ണു പിടിച്ച, എത്ര ദിവസം പറയും? 4 ദിവസം, 1 ആഴ്ച കഴിഞ്ഞു, അടുത്തവനെ പിടിച്ചു, നിന്റെ കാര്യം കഴിഞ്ഞു, നീ രക്ഷപ്പെട്ടു. അങ്ങനെ ആയിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആരാകുമായിരുന്നു? 4 ദിവസം നിന്നെ കുറിച്ച് പറയും, കഴിഞ്ഞു. എന്നാ നീ ഇവിടെ നാണം കെടുന്നതിനെ ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ നാളെ അല്ലാഹുടെ കോടതിയിൽ നാണം കെടുന്നതിനെ കുറിച്ച് നീ വല്ലാതെ ഭയക്കണം. അല്ലാഹു നമുക്ക് ഭയം നൽകുമാറാകട്ടെ, അല്ലാഹു ഭയം നൽകുമാറാകട്ടെ, അല്ലാഹു ഭയം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്തു സല്ലല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താടാ ചങ്ങായിമാരെ നിക്കണത്? ഇരി ചങ്ങായി, നീ എന്ത് നിക്കണ? ആ നിക്കണ 3 ചങ്ങാതിമാർ കൂടെ എല്ലാം കേറിയില്ല. ആ നിക്കണ ചങ്ങായിമാരൊക്കെ അവിടെ ഒരു ഉസ്താദൊക്കെ നിക്കുന്നത് അല്ല, ഉലമ വറസത്തിൽ അമ്പിയ എല്ലാരും ഇരിക്ക, കേറി ഇരിക്കണം. കസേര പറക്കിയിട്ടോ, വിക്കായുടെ ചെറുപ്പക്കാരൻ്റെ കസേരവർക്ക് അവിടെ കൊണ്ടിട്ടുള്ളൂ. ഇൻഷാല്ലാ, ഒരാളെ നിൽക്കരുത്, നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്. അള്ളാഹു നാളെ പരലോകത്ത് എന്നെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറമേശ്വന്മാരെ. എന്തിപ്പോ ഇങ്ങനെ ഒരു പിശുക്കന്മാര്, നിങ്ങളുടെ ഒരു ആമീൻ 40 പേര് പറഞ്ഞ രക്ഷപ്പെട്ടെന്നല്ലേ? 40 പേരിൽ കൂടുതൽ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ ആമീനിന് വറക്കത്തുണ്ടെന്ന് രക്ഷപ്പെട്ടെന്നാ. അപ്പൊ 40 അല്ലല്ലോ, ഒരാമീൻ പറഞ്ഞ ഞാൻ രക്ഷപ്പെടട്ടെ. ചിരിച്ചോണ്ടല്ല, ആത്മാർത്ഥമായിട്ട് പറയണം. കാരണം അറിയാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെന്നല്ലേ. ഒരു നല്ല ആമി, അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ചിരി കളി അല്ലേ കാണാൻ, താടിയുണ്ട് തഴം കൊണ്ട് വലിയ മാന്യനാണ് നമ്മുടെ മുന്നിലൊക്കെ. ഓ സിറാജോ, എന്റെ പൊന്നാര മുത്തലിമേ, നീ ഇങ്ങനൊന്നും പറയില്ലേ ഉസ്താദേ. ഓം പറയണ കേട്ടപ്പോ തന്നെ തമിഴ് പറഞ്ഞു, ഹിന്ദി പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, അറബി പറഞ്ഞു. തമിഴൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടങ്ങായി, ഞാൻ തന്നെ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്ക. എങ്ങനെ മനുഷ്യന്മാര് അറസിന്റെ മുകളിൽ കയറ്റാന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടോ? അള്ളാഹനെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്താം. അല്ലാഹു അഅലം, നമ്മുടെയൊക്കെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. പടച്ചറപ്പ, എന്റെ സ്വഭാവം എന്താണെന്ന് ഈ ഇടതു ഭാഗത്തിരിക്കുന്ന കിതാബ് എടുത്ത് വായിച്ചു നോക്കിയാൽ എന്നെ വെട്ടിക്കൊല്ലു. അങ്ങനത്തെ സ്വഭാവം എനിക്കുള്ളത്. ഇതൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ പേടിയാ തോന്നണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാപ്പ ഇല്ലേ, സ്നേഹം കൊണ്ടാ കുഴപ്പമൊന്നും ഇല്ല. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. എങ്കിലീ ചിരിക്കുന്ന നമ്മളിൽ പലരും മാന്യന്മാരായി നടക്കുന്നവരാ, ഞാനും നിങ്ങളും. എങ്കിലും നാളെ പൊളിയതൊക്കെ, ഇന്നിത്രയും പേരുടെ മുന്നിൽ ഞാനും നിങ്ങളും വലിയ മാന്യനായി, വലിയ മഹാനായി ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കാം. എങ്കിലും നാളെ പരലോകത്ത് വരുമ്പോ ഇതൊക്കെ പൊളിയൂലേ, ഈ മറയൊക്കെ പോകൂലേ. അന്നെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ എന്തേ ചിന്തിക്കാത്ത, നാളെ ജനങ്ങൾ മുഴുവനും അറപ്പോടെ വെറുപ്പോടെ നിന്ദ്യന്മാരായി വരുന്ന വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ പറയുന്ന ലിസ്റ്റിൽ നിന്റെ പേരുണ്ടോ എന്ന് നോക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചു, ഉസ്താദെ ഞാൻ കള്ളുപിടിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ പലിശ തിന്നുന്നില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നമ്മളൊന്നും ആ വിഭാഗത്തിൽ പെടില്ല എന്ന് നമ്മൾ കരുതിയിരിക്കണേ. നമുക്ക് പാവം എന്ന് പറഞ്ഞാൽ കള്ളുകുടിയും വ്യഭിചാരവും പലിശ തീറ്റി ഇതൊക്കെ മാത്രം പാവം, ബാക്കിയൊന്നും പാവമല്ലല്ലോ. ബാക്കിയൊന്നും പാവങ്ങളായിട്ട് ഞാനും നിങ്ങളും പരിഗണിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ മനുഷ്യന് പാവം എന്ന് പറയുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പോലെ അങ്ങനെ പായിച്ചു കളയും. അതിപ്പോ തെറ്റാണോ ചങ്ങാതി? അല്ലേ, ഇത് തെറ്റാണോ? മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ചു കളയുന്നത് പോലെ ചില പാവങ്ങൾ നമുക്ക്. നമ്മളെപ്പോഴും വലുതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എങ്കിൽ ചെറുതിനെ കുറിച്ചാ പേടിക്കേണ്ടത്. വലുത് മാത്രമല്ല, ചെറുതിനെ കുറിച്ചും നീ വല്ലാതെ ഭയപ്പെടണം. അള്ളാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, പടച്ചറബിന്റെ പരലോകത്തിലേ നശിച്ചവരാരാ, ഇന്ന്യന്മാരാരാ, അല്ലാഹുവേ എല്ലാവരുടെ മുന്നിൽ നാളെ നാണം കെടുന്ന ഈ വിഭാഗമാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഈ പറയുന്ന ദുസ്വഭാവം ആർക്കുണ്ടോ? ഈ പറയുന്ന
ദുസ്വഭാവങ്ങളുണ്ടല്ലോ. സദസ്സിലിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തൗബ ചെയ്യണോ, ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ, ഇല്ലെങ്കിൽ നാളെ അല്ലാഹു നിന്നെ നാണം കെടുത്തും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഈ പറയുന്ന ദുസ്വഭാവമാണ് നിനക്കുണ്ടായാ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉമ്മ നിനക്കൊരൽപ്പമെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പാപം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നിവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പേ കരയണേ, ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പേ റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യണേ. എന്റെ ചെറുപ്പക്കാരോട്, SKSSFന്റെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, മോനെ ഇരുന്ന് കേൾക്കടാ, മോനെ വാഴ നടത്തുന്നത് നല്ലതാടാ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാ, പക്ഷേ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നാണം കെട്ടുപോകാർ, അല്ലാഹുടെ മുന്നിലെങ്ങാണം ആ നാണം കെടുന്ന വിഭാഗത്തിൽ നിന്റെ പേരുണ്ടെങ്കില് ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഓരോരുത്തരും പ്രഭാഷണത്തിൽ വിലയിരുത്തണ്ട. ഞാൻ എന്നെ കുറിച്ച് പറയാ, ഈ പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കാ. നിങ്ങൾ ഓരോരുത്തരും നോക്കണേ, ഉണ്ടെങ്കിൽ തൗബ ചെയ്യോ, നീ ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനിക്കോ. അല്ലാ, അതിനുള്ള ഈമാൻ തരണേ. അല്ലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ദുശീലം നിനക്കുണ്ടോ എങ്കിൽ നീ നാണം കെട്ടുപോകും. അല്ലാന്റെ കോടതിയിൽ നീ നാണം കെടുകയാണ്, പടച്ചറപ്പിന്റെ കോടതിയിൽ നീ ഒന്നുമില്ലാതാകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബ, ഒരു കഴുകുമണിയുടെ അളവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങളെ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? നാളെ നീ അല്ലാഹുടെ കോടതിയിൽ നാണം കെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പാപം നിങ്ങളുടെ ആരുടെയെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കും. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? മലയാളം, അഹങ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഈ പൊക്കി തന്നെയാണ് നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് തെളിവ്. നിനക്ക് തന്നെ ഇത് ഓവറായിട്ട് തോന്നുന്നില്ലേ? എടാ, ഇത് തന്നെ അഹങ്കാരം. അതാണ് പണ്ടൊരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു മഹാന്റെ പുറകിൽ ഇബിലീസ് ഇങ്ങനെ നടക്കുക, പിഴപ്പിക്ക, എത്ര നോക്കിയിട്ടും പറ്റണില്ല. അപ്പൊ ഒരു ദിവസം പോയിട്ട് പറഞ്ഞു, ഞാൻ തോറ്റു നിങ്ങളുടെ മുന്നിൽ. 40 കൊല്ലമായി നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോൽവി സമ്മതിച്ചു. നിങ്ങൾ വലിയ മഹാനാ, ഞാൻ പോവാ. അപ്പോഴേ ഇബിലീസിനോട് പറഞ്ഞു, നീ നിന്റെ പണി നോക്കടാ. 40 കൊല്ലമായിട്ട് നിങ്ങളുടെ പുറകിൽ നടന്നിട്ട് ഞാൻ തോറ്റുപോയി എന്ന് പറയുമ്പോ ചിലപ്പോ മനസ്സിൽ തോന്നത്തില്ലേ, അപ്പൊ ഞാൻ മഹാനാണെന്ന്? അപ്പോഴും മഹാൻ പറഞ്ഞു, നീ നിന്റെ പണി നോക്കടാ, വേറെ ആളെ നോക്ക. അതുപോലെ നമ്മൾ, ഞാൻ ചുമ്മാ കൈവക്കിയത് അഹങ്കാരമെന്നല്ല പറഞ്ഞത്. എന്തേ പലരും പൊക്കാഞ്ഞത്? പേടിച്ചിട്ട് അഹങ്കാരം ഉണ്ടാഞ്ഞിട്ടല്ല, അതങ്ങനെ ആയി പോകുമോ എന്നുള്ള ഭയം. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ള കാത്തിരിക്കുമാറാകട്ടെ. എല്ലാവരും പറയുന്നു അഹങ്കാരമില്ല എന്ന്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഒരു കടുകുമണിയുടെ അളവെങ്കിലും. അതാ നിങ്ങൾ ചിന്തിക്ക്, അഹങ്കാരി നരകത്തിൽ കിടക്കും എന്നല്ല പറഞ്ഞത്, അഹങ്കാരി നരകത്തിൽ കിടക്കുമെന്നല്ല. മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്? മഹാനായ പ്രവാചകൻ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ ആണ് പറഞ്ഞത്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് മുത്തിനബി എവിടെ നിന്ന് പറയുമ്പോ? അഹങ്കാരം എന്ന് പറയുന്നത് സാധാരണ പാപമല്ല, ലോകത്തിലാദ്യത്തെ പാവവാ.
പാവപ്പെട്ടവരെ ലോകത്ത് ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ചതാരാ? അഹങ്കരിച്ചവന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. ലോകത്ത് ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ചവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത ഒരു ചെറിയ കുട്ടിയെങ്കിലും ഉണ്ടോ? ആരാ ലോകത്ത് ആദ്യമായി അഹങ്കരിച്ചത്? ലഹനത്താക്കപ്പെട്ട ഇബിലീസ് ആദനബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവരല്ലേ പറഞ്ഞത് ആദമിനെ ഞാൻ സുജൂദ് ചെയ്യില്ല, ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ ഞാൻ സുജൂദ് ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു അവനെ ശപിച്ചില്ലേ? അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അവനെ ശപിച്ചില്ലേ? അവൻ നരകത്തിന്റെ അവകാശിയല്ലേ? പേടിച്ച് വിറച്ചു മൂത്രമൊഴിച്ചില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആദ്യത്തെ പാപമാണ് അഹങ്കാരം. അഹങ്കരിച്ചവന്റെ ഗതിയാണ് റബ്ബ് ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന് മുത്തുനബി വെറുതെ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അഹങ്കാരം ഒരു കഴിവ് മണികളുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അവിടെ പരലോകത്ത് വരുന്നത് എങ്ങനെയാണ്? അഹങ്കാരികൾ വരുന്നത് എങ്ങനെയാണ്? എന്തിനാണ് അഹങ്കരിക്കുന്നത്? നാട്ടുകാരൻ മഹാനാണെന്ന് പറയണം. എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്റെ വാക്കുകൾ കേൾക്കണം. ഇതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും പലതും ചെയ്യുന്നത്? എല്ലാവരും ആദരിക്കുന്നവനാകണം, മഹാനാണെന്ന് പറയണം. ഇതിനു വേണ്ടിയാണ് മറ്റുള്ളവന്റെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയല്ലോ ഞാനും നിങ്ങളും പലതും കാണിക്കുന്നത്, പലതും ചെയ്യുന്നത്, ഏത് മോശമായ രീതിയിലൂടെയും സഞ്ചരിക്കുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ പരലോകത്ത് വരുന്ന രംഗം എങ്ങനെ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരികയാ, നിങ്ങൾ കറുത്ത ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? എല്ലാവരുടെ മുന്നിലും നീ വലിയവനാണെന്ന് കരുതാനല്ലേ ഈ ദുനിയാവിൽ അഹങ്കരിച്ചത്? എങ്കിലും നാളെ അല്ലാഹുടെ കോടതിയിൽ വരുമ്പോ കാണാൻ പറ്റാത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ, അതിന്റെ രൂപത്തിലാണ് നിന്നെ കൊണ്ടുവരുന്നത്. നിന്നെ അതുപോലെ ചെറുതാക്കുകയാണ്, നാറിയവനെ പോലെ ദുർഗന്ധം അടിക്കുന്ന രീതിയിൽ അളയല്ലാടെ കോടതിയിൽ നിന്നെ പടച്ചറപ്പ് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബാക്കൾ പലരും കരഞ്ഞു പോയത് അല്ലാഹുവേ ഇതിനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു. കാരണം പടച്ചവനെ സ്വഹാബികൾ പലരും കരയുകയാണ്. ഒരു കടുക് മണികളുടെ അളവെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, അവന്റെ നിസ്കാരം അല്ലാഹു വേണ്ടല്ലോ, അവന്റെ വഅദ് അല്ലാഹുക്ക് വേണ്ടല്ലോ, അവന്റെ ദിക്റുകളും സ്വലാത്തുകളും സദഖകളും വലിച്ചെറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് അവന് സ്വർഗത്തിൽ കടക്കില്ല എന്ന്? അവന് സ്വർഗത്തിന്റെ അവകാശിയല്ല, അവന് നരകം വിഴുങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന് നരകം വിഴുങ്ങുകയാണ്. അമ്മ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഏതെന്ന് അറിയുമോ? എന്റെയും നിങ്ങളുടെയും കയ്യൊന്ന് മുറിഞ്ഞാൽ, കയ്യൊന്ന് പൊള്ളിയാ, ആൾക്ക് പൊള്ളിയ സ്ഥലത്ത് നിന്നൊരു ചലമിങ്ങനെ ഒഴുകി വരുമല്ലോ. അതിന് വല്ലാത്ത ദുർഗന്ധമാണല്ലോ, അതിന് വല്ലാത്ത ദുർഗന്ധമാണല്ലോ. നരകവാസികളെ പടച്ചറപ്പ് നരകത്തിനകത്തിട്ട് കത്തിക്കുമല്ലോ. അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചീഞ്ചലമുണ്ടല്ലോ. അഹങ്കരിച്ചവന് അല്ലാഹു നിന്നെ അത് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
വസല്ലമ തങ്ങള് പറയുമ്പോ അഹങ്കരിക്കാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാ. അഹങ്കരിക്കുവാനുള്ള അവകാശം അല്ലാഹിക്കേ ഉള്ളൂ. അല്ല നിന്റെ യജമാനനാ, നീ അല്ലാഹുടെ അടിമയാ. അടിമ യജമാനനെക്കാളും വളരാൻ പറ്റില്ലല്ലോ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ അടിമകൾ യജമാനനെക്കാളും വലുതാകാൻ നോക്കിയപ്പോഴല്ലേ ഈ ലോകം മുഴുവനും അല്ലാഹു ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയത്. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ ഉണ്ടല്ലോ, പണച്ചവനെ അമേരിക്ക മുതൽ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ അതാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പടവുകൾ മുഴുവനും കടന്നു പോയി. ആകാശവും ഭൂമിയും നിങ്ങളുടെ കൈയുള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ മുഴുവനും ഒരൊറ്റ വൈറസിന്റെ മുന്നിൽ തോറ്റുപോയല്ലോ. വിളിച്ചുകൂവിയില്ലേ, വിളിച്ചില്ലേ. സർവ്വതും നിങ്ങളുടെ കയ്യിലാണെന്ന് അഹങ്കരിച്ച പല ഭരണാധികാരികളും പല രാജ്യങ്ങളും ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് നിലവിളിച്ചുകൊണ്ട് പള്ളി ബാങ്ക് വിളിക്കാൻ തുറന്നു കൊടുത്തില്ലേ, നമസ്കരിക്കാൻ തുറന്നു കൊടുത്തില്ലേ, പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തില്ലേ, പ്രാർത്ഥിക്കാൻ രാജ്യത്തിലെ പലരോടും യാചിച്ചില്ലേ. എന്തേ അഹങ്കാരം കൂടിയപ്പ അല്ല കാണിച്ചു തന്നു, നീയൊന്നും ഒന്നുമല്ലടാ എന്റെ മുന്നില്, നീയൊന്നും ഒന്നുമല്ലടാ എന്ന് പടച്ചറപ്പ് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലോ ഇനിയെങ്കിലും സഹോദര ജീവിതത്തിലെ മാറ്റം വരുത്തിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലോ ജ്ഞാനം കെട്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അതഹങ്കാരമുള്ളവരാ, അതഹങ്കരിച്ച് നടന്നവരാ, നരകത്തിന്റെ അവകാശിയോ. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരം കൂടിയത് കൊണ്ട കൊറോണ തന്നിട്ട് ഇല്ലേ അമേരിക്ക, എന്തൊക്കെയായിരുന്നു ചൈന, ജർമ്മൻ, ഇറ്റലി, എന്തൊക്കെ രാജ്യങ്ങൾ ചന്ദ്രൻ ഈ വിടുന്നു, സൂര്യൻ ഇനി എവിടൊക്കെ വിടാൻ പറ്റും അങ്ങോട്ടൊക്കെ വിട്ടിട്ട് അവിടെ താമസിക്കാനുള്ള ഹോട്ടൽ പണിയുന്നു, എല്ലാം ഞങ്ങളുടെ കയ്യില. എടാ കക്കഞ്ചയിലെ ബാത്റൂമിനകത്തിരുന്ന് നീ എന്ത് ചെയ്താലും അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ട്രംപിന് കാണാം. എന്തൊക്കെയായിരുന്നു ഇല്ലേ ഒലക്ക മലപ്പുറം കത്തി എന്നൊക്കെ പറയണ പോലെ എന്തൊക്കെയായിരുന്നു. എടാ കക്കഞ്ചയിലെ നീ നിന്റെ വീടിന്റെ അകത്തിരുന്ന് ചെയ്യുന്നത് അമേരിക്കയിൽ ഇരുന്ന് കാണാൻ പറ്റും, ഞങ്ങൾ അത്രയും ശാസ്ത്രമായിട്ട് വളർന്നു. ഈ വൈറസ് വന്നിട്ട് എന്തേടാ കൊറോണയ്ക്ക് മരുന്നില്ലാതെ നീ കടന്ന് വിളിച്ചൂവിയത്? അല്ല കാണിച്ച തന്നെ നീ ഒന്ന് എന്റെ മുന്നിൽ ആരുമല്ലല്ലോ. അള്ളാഹു ഇനിയെങ്കിലും നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ മാസ്ക് ഒന്നും ഇല്ല കേട്ടോ, അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഇന്നിപ്പോ ജിഫ്രീത്തകൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾ ഇതിങ്ങനെ നടക്കുന്നു, തങ്ങൾ മാസ്ക് കാരണം കേരളത്തിൽ മാസ്ക് വേണം, കേരളത്തിൽ മാസ്ക് വേണം, തങ്ങളെ മാസ്ക്, നമ്മളിപ്പോ ഞാൻ നിൽക്കിയപ്പോ ഇങ്ങനെ മാറി നിൽക്കുക. കാരണം മാസ്ക് ഇവിടെ ഇപ്പൊ ആരുമില്ല. അല്ലാഹു ആലം പടച്ചോ നമുക്കൊക്കെ കാവല് നൽകുമാറാകട്ടെ. ആകെ ഈ സദസ്സുകളിലൊക്കെ ദുആയും കുറെ പ്രായമുള്ള ഉസ്താദന്മാരുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടല്ല, വേറൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ഇന്നൊരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ രുചിയൊന്നുമില്ല, മണമൊന്നുമില്ല, ടെസ്റ്റ് ചെയ്യാൻ പോകാനാ എല്ലാം പറയണേ. ഞാൻ പറഞ്ഞു വെറുതെ പോയി പൈസ കളയണ്ട, എന്തിനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാ എല്ലാരും പറഞ്ഞു, കുറച്ചു പേരും ഇണ്ടാതിരുന്നു. സത്യത്തിൽ നമുക്ക് അഹങ്കാരമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ എന്ന് അറിയണോ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അറിയണോ വേണോ? അറിയണോ? എന്താ നിങ്ങളൊക്കെ പേടിച്ചിരിക്കണേ? അറിയണോ? എനിക്ക് അഹങ്കാരമുണ്ടോ, നിനക്ക് അഹങ്കാരമുണ്ടോ എന്ന് അറിയാനുള്ള ഒരടയാളം ഞാൻ പറഞ്ഞുതരട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ? കൈവക്കിക്ക അടയാളെങ്കിലും കേൾക്കാൻ ആഗ്രഹമുള്ളത്. എന്താ ഇപ്പൊ ഒരു പേടി? അടയാളമല്ല, ഞാൻ ഒന്നും പറയില്ല, നേരിട്ട് വക്കിക്കോ. ഞാൻ പറയുന്ന ഈ ഒരു അടയാളം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാ പറഞ്ഞു തരുന്നത്? അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹുവേ മദീനത്ത് ചെല്ലുമ്പോൾ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ അകത്ത് മുത്തി നബിയുടെ വലതും ഇടതും രണ്ട് പേര് കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
തആലാഹു ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആരാ ഉമറെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഉമർ അല്ലാഹുവേ, ഉമറിന്റെ ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പടച്ചവരെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളോട് ഉമ്മ പറയും, എടാ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മ പറയും, എന്തോ ശീത്താൻ വരുന്നെന്ന്. അല്ലെ, ഞങ്ങളുടെ നാട്ടിൽ വേറെ പറയും, ഇവിടെ എന്താ പറയണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പിന്നെ പിടിച്ചോണ്ട് പോതോ, ഇന്ന ആള് വരുന്നെന്ന് പറയും, പേടിക്കും. പാക്കാന്ത വരുന്നു, ചെയ്താൻ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കള് ഭക്ഷണം കഴിക്കാതെ വന്നാ ഓ വരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ഭാര്യ തിന്നൊപ്പം തന്നെ. അപ്പൊ ചിന്തിച്ചു വയ്ക്കേ, വലിയവരുടെ കാര്യം പോകട്ടെ, ചെറിയ കുട്ടികൾ പോലും ഭയക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വീടിന്റെ മുറ്റത്ത് ഇരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കും, എന്നാൽ ഖത്താബിന്റെ മകൻ മുസ്ലിമാകും. ഈ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കാം, ഖത്താബിന്റെ മകൻ ഉമർ അവൻ മുസ്ലിമായി എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ആലോചിക്ക്, ഒരു കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാലും ഉമറും ആ ഉമറുതങ്ങളും. അപ്പൊ ആ ഉമറുതങ്ങളുടെ ധൈര്യം നെഞ്ചു പിരിച്ചിട്ട് നടന്ന എന്തായിരിക്കും ഒന്ന് ആലോചിക്കുക. എല്ലാവർക്കും പേടിയാ, എന്തേടാന്ന് ചോദിച്ച പൊരുത്തിന് അനങ്ങൂല. അതായിരുന്നു ഉമർ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ടിരിക്കുമ്പോ ഉമർ തങ്ങളെ പടച്ചവനെ ഖലീഫയാണല്ലോ. അള്ളാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് വിടുകാൻ തുടങ്ങി, എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നിരുന്നു. അതാവരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ ഇമാമായി കയറി നിൽക്കുകയാണ്, ഇസ്ലാമിന്റെ ഖലീഫയാണല്ലോ. അവിടെ ഇമാമത്ത് കയറി നിന്നു. അല്ലാഹുവേ നീയത്തി ചെയ്ത് കൈകെട്ടുകയാണ്. അവിടുത്തെ വജ്ജഹത്ത് ഓതി, അവിടുന്ന് ഫാത്തിഹ ഓതി, പടച്ചവനെ സ്വഹാബികൾ മുഴുവനും കൈകെട്ടിയിട്ട് പുറകിൽ നിൽക്കുകയാ. ഉമർ തങ്ങൾ സൂറത്തു ത്വഹ സുബഹിക്ക് ഓതിയ സൂറത്തു ത്വഹ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അങ്ങാണ് സബ്ബിഹിസ്മ ഓതിയ പുറകിൽ നിന്ന് ഞാനും നിങ്ങളും ചുമയ്ക്കും ഒന്ന് നിർത്താൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അങ്ങാണ് സുബഹിക്ക് കയറി നിന്നിട്ട് വെള്ളിയാഴ്ചയൊക്കെ സജദ ഓതാറുണ്ട്. ഇവിടെ ഓതാറുണ്ട് വെള്ളിയാഴ്ചയൊക്കെ. അച്ഛനെ നിന്ന് തൂങ്ങണേ നമ്മള്. ഉസ്താദ് അങ്ങാണ് ഒരു വലിയ സൂറത്ത് ഓതിയ. ഇപ്പൊ റമദാൻ വരുന്നുണ്ട്, റമദാൻ വരുന്നുണ്ട്. ചങ്ങാതിമാര് ചോദിക്കും, എടാ വല്ലുഹ മുതൽ താഴോട്ടടിക്കുന്ന പള്ളി ഏതാ, തറാവിക്ക് അവിടെ പോകാൻ. ഏറ്റവും നേരത്തെ എവിടാ തീരുന്നേനാ നോക്കുന്നേ, 9:30 തീരുന്ന പള്ളിയിൽ പോകാം, 9:30 തീരുന്ന പള്ളിയിൽ പോകാം. അങ്ങനെ വല്ലുഹ മുതൽ താഴോട്ട്. ചില പള്ളികളിൽ അലന്തറ മുതൽ താഴോട്ടുണ്ട്, രണ്ട് റൗണ്ട്. ഏറ്റവും എളുപ്പം തീരുന്ന അവിടെയാണ് സിറാജ്, നമുക്ക് അവിടെ പോകാം. അതാ നമ്മള് എവിടെ തറാവീഹ് നിസ്കാരത്തിൽ റമദാൻ മാസത്തിൽ സർവ്വ ശൈത്താനെയും കെട്ടിയിട്ടിരിക്കുക. ഇവന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ഏത് ശൈത്താനാന്ന് അറിയത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. പറഞ്ഞിട്ടുണ്ടല്ലോ, ആനയ്ക്ക് മതകിളകിയാ ചങ്ങലയിലിടാം, ചങ്ങലക്കിളകിയാലോ. ഇതേപോലെ റമദാനിൽ സർവ്വ ശൈത്താനെയും കെട്ടിയിട്ടു, ഇവന്റെ കൂട്ടി ഇവന്റെ രക്തത്തിൽ കയറിയിരിക്കുന്ന ശൈത്താനെ കെട്ടാൻ ഇനി എന്ത് വരുമോ? ശൈത്താനക്കാരും വലിയ ശൈത്താന്മാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. സഹാബികൾ മുഴുവനും പുറകിൽ ഇങ്ങനെ കൈകെട്ടി കെട്ടി നിൽക്കുമ്പോ അബൂ ലുലുആ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. എല്ലാവരുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്, കയ്യില് കത്തി പിടിച്ചിട്ടുണ്ട്. നടന്നിങ്ങനെ മുന്നിലൂടെ നടന്നു പോയി ഇമാമത്ത് നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ അടിവയറ്റിലേക്ക് വിഷം കടർത്തിയ കടാരയെന്ന് കുത്തിയിറക്കുകയാ. ഉമർ തങ്ങളെ കുത്തുകൊണ്ട് പടച്ചവരെ
രക്തമൊഴുകുകയാ. ഈ കുത്തിയ മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വഹാബികളെ കുത്തിയെന്നോ മലർത്തുകയാ. ഇമാമിനെ മാത്രമല്ല കുത്തിയത്, പിന്നെ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വഹാബികള്. ചരിത്രം പറയുന്നു പതിനേഴാണെന്നും പറയുന്നു ഏഴാണെന്ന് പറയുന്നു. അതാ സ്വഹാബികള് കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവൻ ജീവനോടെ ഇറങ്ങിപ്പോയി, ഒരാള് പോലും കയ്യടിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല, ഒരാള് പോലും തടഞ്ഞില്ല. തടച്ചവരെ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അതാ സ്വഹാബികള് പിടഞ്ഞു താഴെ വീണു. ഇസ്ലാമിന്റെ ഖലീഫയായ ഇമാമായ ഉമർ തങ്ങള് നമസ്കരിക്കാൻ കഴിയാതെ അല്ലാഹുവേ പിടയുകയാ. ഉമർ തങ്ങള് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ. പഠിക്കടാ ചെറുപ്പക്കാര, അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ. പഠിച്ചവനെ, അതാ തന്റെ പുറകിൽ നിന്ന സ്വഹാബി അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിൽക്കുകയാണ്. ഇമാമിന് നിൽക്കാൻ പറ്റില്ല എന്ന സൂചന കൊടുത്തപ്പോ പുറകിൽ നിന്ന സ്വഹാബി മുന്നിലേക്ക് കയറുകയാ. ഉമർദങ്ങൾ പിഴഞ്ഞു താഴെ വീണു. അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരം തുടരുകയാ. കാലിന്റെ ചുവട്ടിലാ ഖലീഫ കടന്ന് പിടയുന്നത്, പക്ഷേ കെട്ടിയ കൈയടിച്ചില്ല, ഒരാളും നിലവിളിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. കാരണം എന്തെന്നറിയുമോ? ആരുടെ മുന്നിലാ നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാ കൈകെട്ടിയിട്ട് പറഞ്ഞതിന്റെ അർത്ഥം അറിയുമോ ചെറുപ്പക്കാരാ? ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നല്ലോ, 30, 40, 50, 60 വർഷം കൊണ്ട് നിസ്കരിക്കുന്ന വാപ്പാ, ഈ കൈകെട്ടിയിട്ട് നീ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? നമസ്കാരത്തിലും പറയുമല്ലോ, ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് വരെ നീ പഠിച്ചിട്ടുണ്ടോ? എന്ന സ്വലാത്തി പ്രതിജ്ഞയാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാടല്ലാ. പടച്ചവനോട് കരാറ് ചെയ്യുകയാ, പടച്ചവനോട് പ്രതിജ്ഞ ചെയ്യുകയാ. അതുകൊണ്ടാണ് തന്റെ ഭരണാധികാരി ഇസ്ലാമിന്റെ അമീർ പോലെ പിഴഞ്ഞു വീണിട്ട്, പള്ളിയിലെ ഇമാമു പോലും പിഴഞ്ഞു വീണിട്ട്, ഒരു സ്വഹാബി പോലും കൈയടിക്കാഞ്ഞത്, ഒരു സ്വഹാബി പോലും എഴുന്നേറ്റോടാഞ്ഞത്. എന്തിന്? ഈ ഉമർ തങ്ങളുടെ മകനുണ്ടല്ലോ, സ്വന്തം വാപ്പയാണ് കുത്തുകൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നത്. മകൻ പോലും ഉമർ തങ്ങളുടെ പൊന്നുമോ പോലും കയ്യടിച്ചില്ല. അതാണടാ ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്കും നിങ്ങൾക്കും പള്ളിയിൽ പോയി നിന്നിട്ട് പടച്ചവനെ നിസ്കരിക്കുന്ന കോലമൊന്നും പറയണ്ടല്ലോ. കൈമടക്കുകയാണ് എവിടെയാ നമസ്കാരത്തിലോ, മുടി നേരെയാക്കുകയാ എവിടെയാ നമസ്കാരത്തിലോ, ഒരു കാലിങ്ങനെ കുത്തിയിട്ട് മറ്റേ കാലിങ്ങനെ പൊക്കി വെച്ച് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവന് കൈമുട്ടുകൊണ്ട് തട്ടുകയാ. എല്ലാം എവിടെ വെച്ച്? നമസ്കാരത്തിലാ. പടച്ചവനെ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സബാ നമസ്കാരം പൂർത്തീകരിച്ചു. എല്ലാവരും ഓടി വരികയാണ്. ഉമർദങ്ങള് പടച്ചവനെ, ഉമർദങ്ങള് ബോധമില്ലാതെ കിടക്കുകയാ. എല്ലാ
എല്ലാവരും ഓടി വന്നു. ഉമർ തങ്ങളെ വിളിക്കുകയാണ്, പക്ഷേ എഴുന്നേക്കുന്നില്ലല്ലോ. എത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. ആ സമയത്താണ് സുബഹി നമസ്കാരത്തിന് വാപ്പയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച പൊന്നാര മകൻ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഉപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. നിരന്നിരിക്കുന്ന ഉപ്പമാരോട് ഒരു മകൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയുമോ? ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോടെങ്ങാടം, നിങ്ങളുടെ മകളോടെങ്ങാട് നിങ്ങളെ കുറിച്ച് ചോദിച്ചാ എന്തു പറയും വാപ്പാ? ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് മക്കള് തരുന്ന സർട്ടിഫിക്കറ്റാ. അതുകൊണ്ടല്ലേ അതാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഒരു ദുആ ചെയ്യുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്നാ. ഏത് ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിന്ന സുവാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന വജഅൽനാ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്നെ ഇമാമാക്കണേ. അല്ലാ പള്ളിയിലെ ഇമാമല്ല, പള്ളിയിലെ ഇമാമല്ല, മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യരാക്കി എന്നെ നീ മാറ്റണേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. തന്റെ പിതാവ് രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുകയാണ്, വാപ്പയെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ അതാ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. ആരെങ്കിലും അടുത്തു പോയിരുന്നിട്ട് പറ അസ്വലാ, ഉമറേ നമസ്കരിക്കാ സമയമായെന്ന് പറ. ബോധമില്ലാതെ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് ഉമറേ നിസ്കാരമെന്നൊന്ന് പറ, ഉമറേ നിസ്കരാരമെന്നൊന്ന് പറ. അതാ സ്വഹാബികൾ അവിടെ നിന്ന് ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു, അവിടെ നിന്ന് പറഞ്ഞു ഉമറേ നമസ്കാരമെന്ന് പറയുമ്പോ ണരുകയാണ്. ആദ്യത്തെ ചോദ്യം സഹാബ, നമസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുടെ വായിലൊഴിക്കുന്ന വെള്ളമുണ്ടല്ലോ വയറിലൂടെ പുറത്തേക്ക് പോകുകയാണ്. ഇതുപോലെ ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, മരണത്തിന്റെ അടയാളമായി, സഖറാത്തിന്റെ അവസ്ഥയായി, രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ ചാരത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവേ ഉമർ നിങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു എന്നിട്ട് പറഞ്ഞവിടെ നിന്ന് സന്തോഷിക്കൂ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ആരാണെന്ന് ഓർക്കും ഉമർ. നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? അല്ല നിങ്ങളെ മുസ്ലിമാക്കിയില്ലേ? മുത്തുനബിയുടെ കൈ പിടിച്ചിട്ടല്ലേ മുസ്ലിമായത്? ഷഹാദത്ത് കലിമ പറഞ്ഞത് ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി പടച്ചവര്, ആ മുത്തുനബിയുടെ ശഫാ മുത്തുനബി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടല്ലോ? നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാ കഴിഞ്ഞില്ലേ? ഇനി ഏറ്റവും വലിയ ഭാഗ്യമെന്താ? ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഒരു മനുഷ്യനും അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യം മദീനത്ത് കടന്ന് ഷഹീദാകാ. ഉമർ തങ്ങൾ
തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ, ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഷഹീദിന്റെ മരണം അല്ലാഹു നൽകിയില്ലേ? ഈ മദീനത്ത് കിടന്ന് മരിക്കാൻ, ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ, ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ തിരിച്ചു നടക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ഉമർ തങ്ങൾ വിളിക്കുകയാണ്, യാ ബുനയ്യ. ഇത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾ വിളിക്കുന്നു, പൊന്നുമോനെ ഒന്ന് നിൽക്കടാ. ഈ മദ്രസയുടെ ഫുണ്ട് തൂക്കാനല്ലേ മുണ്ടങ്ങ് താഴെ കിടക്കുന്നുണ്ട്, എന്തിനാ ഇനി ചങ്കാടകര് തൂക്കുന്നത്? എന്റെയും നിങ്ങളുടെയും വസ്ത്രം നിര്യാണിക്ക് താഴെയാണെങ്കിൽ അത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് പൊക്കിക്ക മുകളിലോട്ട്. ഇവിടെ പിന്നെ മുണ്ടെടുക്കാറില്ല, എല്ലാരും പാൻ്റ്. ഇവിടെ മുഴുവനും പാൻ്റായതുകൊണ്ട് കുഴപ്പമില്ല ഇൻഷാല്ലാ. അപ്പൊ അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടയാളം ഞാൻ പറഞ്ഞു, ഇനി ഇരുന്നു. അപ്പൊ മനസ്സിലായല്ലോ, അള്ളാഹു കാത്രിശിക്കുമാറാകട്ടെ. ഉണ്ടോ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒന്നാമത്തെ അടയാളമാണ് ഞാൻ ഈ പറഞ്ഞത്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ കുറച്ചു പേര് എഴുന്നേറ്റ് പോയി. അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 11:20 ഞാൻ 11:30 നിർത്താന്നാ പറഞ്ഞ് ഒറ്റ കാര്യം പറഞ്ഞപ്പോ തന്നെ 11:20 ഇനി 10 മിനിറ്റാണ് ഞാൻ പറഞ്ഞ വാക്ക്. ഇനി എന്ത് വേണം? എനിക്ക് രണ്ട് കാര്യങ്ങളും കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. 10 എണ്ണവാ പറയാനുള്ളത്, അതിലെ 1 എണ്ണം പറഞ്ഞപ്പോ തന്നെ ഏകദേശം സമയം തീർന്നു. അപ്പൊ ഇനി നിങ്ങൾ പറയണം, നിങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്തു വേണം? യുവർ ചോയ്സ്. പറയണോ നിർത്തണോ? പറയണോ എന്നുള്ളവര് കൈപൊക്കിക്ക്. ബക്കറ്റ് വിരിവുണ്ടോടാ ചങ്ങാതി? ഇടെ, ആ പൊക്കിയ കൈ പൊക്കറ്റി ഇടെ, ആ പൊക്കിയ കൈ നിന്റെ പോക്കറ്റിലിട്. എന്നിട്ട് നീ ഇപ്പൊ ചിരിച്ചു, ഇപ്പൊ ചിരിക്കാൻ പൈസ കൊടുക്കണ്ട, ഇപ്പൊ ചിരിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ ഈ ചിരി മരിച്ചു കിടക്കുമ്പോ ചിരിക്കണം, അപ്പോഴാ നിന്റെ ചിരി കൊണ്ട് പ്രയോജനമുണ്ടാവുക. ഈ സമയത്ത് ചിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അതുകൊണ്ട് സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്, ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്, ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. എല്ലാവരും മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക എടുക്ക്. അസദക്ക തുറത്തുൽ ബലാ. ക്യാൻസറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എടാ കിഡ്നി തകർന്നു പോയവര്, ശരീരം തളർന്നു പോയവര്, മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ശരീരത്തിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സിഹ്ർ ബാധിച്ച് കിടന്ന് കണ്ണുനീര് കുടിക്കുന്നവര്, മരുന്നില്ലെന്നാരാ പറയുന്നത്? മരുന്നില്ലെന്നാരാ പറഞ്ഞത്? അസദക്കത്തുറത്തിൽ ബലാ. ഇത് പറ
പറഞ്ഞത് നിന്റെ മുത്തിനബിയല്ലേ? ഇത് പറഞ്ഞത് അല്ലാണ്ട് റസൂലല്ലേ? മോനെ സദക്കയാടാ, ഏറ്റവും വലിയ മരുന്ന്. എല്ലാം തട്ടിമാറ്റാറ്, സർവ മുസീബത്തുകളും തട്ടിമാറ്റാ, വിപത്തുകൾ തട്ടിമാറ്റാ, സിഹറുകൾ മുഴുവനും ബാത്തിലാക്കാ. സദക്കയ്ക്ക് കഴിവുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാവപ്പെട്ട മക്കള് നിങ്ങളുടെ മുന്നിൽ വരികയാ. അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് ജീവിത മാർഗം ഉണ്ടാക്കാനല്ല, പാവങ്ങൾക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബക്കറ്റിന്റെ കത്തിടുന്നത് എത്രയാണെന്ന് നോക്കല്ലേ, ഇട്ടത് തിരിച്ചെടുക്കല്ലേ, ഇട്ടത് തിരിച്ചെടുക്കല്ലേ, കയ്യിൽ കിട്ടുന്നത് ചെറുതോ വലുതോ നീ നോക്കല്ലേ, എടുത്തിട്ട് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് പുഞ്ചിരി തരണേ അല്ലാ. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ലാ എന്ന നിയത്തോടെ സദക്ക കൊടുക്കൂ. വിപത്തുകളെ തട്ടിമാറ്റും. ഇന്ന് വയത് കഴിഞ്ഞിവിടുന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയുമല്ലോ, കണ്ടാ പടച്ചവനെ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കണ്ടാ, ജനങ്ങൾ അതിനകത്തുള്ളവര് മുഴുവനും മരിച്ചെന്ന് പറയുമല്ലോ. പക്ഷേ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടിയത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതരുത്. ഒരിക്കലും നീ രക്ഷപ്പെട്ടത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ കൊടുത്ത ഏതോ സദക്കയുടെ ബർക്കത്താ. മോനെ വിപത്തുകൾ കിടന്നു വന്നാൽ, പടച്ചവനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേരളത്തിലൊരു മരണം നടന്നു ചെറുപ്പക്കാരാ. എന്റെ ഉമ്മ പെങ്ങന്മാര് നല്ലതുപോലെ കേൾക്കണേ, ശ്രദ്ധ വേണം ഉമ്മമാരെ, മക്കളെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം ഉമ്മമാരെ. അല്ലാഹു ഒരു കുടുംബത്തിന് കൊടുത്ത മൂന്ന് മക്കളാ, അല്ലാഹു കൊടുത്ത മൂന്ന് ആ മക്കള്. പടച്ചവനെ ഒരുമ്മ പെറ്റ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച തന്റെ പൊന്നാര മൂന്ന് മക്കള് ഒറ്റയടിക്കാ പടച്ചവര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയത്. പടച്ചവനെ അതാ പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പത്തിൽ പടച്ചവനെ ചെറിയ ചെറിയ മൂന്ന് മക്കള് മാങ്ങ വെള്ളത്തിൽ വീണിട്ടെടുക്കാൻ പോയതാ. ഒരു കുടുംബത്തിലെ മൂന്നെണ്ണം ഒറ്റയടിക്കാ പോയത്. പടച്ചറപ്പേ ആ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പാവപ്പെട്ടവനായ പിതാവ് ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അന്ന് കൊടുത്ത മൂന്നെണ്ണവും ഒറ്റയടിക്കുന്നു പോയപ്പോ പടച്ചവനെ ചിരിച്ച് കളിച്ച് നടന്ന വീട് ഒറ്റ ദിവസം കൊണ്ട് മരണ വീടായപ്പോ ഇന്നലെ വീടിന്റെ മുന്നിൽ കളിച്ച് നടന്ന മൂന്ന് പിഞ്ചുമക്കള് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പതിന്ന് അല്ലാഹുവേ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോ ആ ഉമ്മ കരഞ്ഞ കരച്ചലുണ്ടല്ലോ, ആ പിതാവ് വിളിച്ച വിളിയുണ്ടല്ലോ, ആർക്കാ താങ്ങാൻ പറ്റുക? കണ്ടവർക്ക് പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരുന്ന രംഗമെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. പക്ഷേ അവര് ഭാഗ്യവാന്മാരാ, ആ ഉമ്മയും ഉപ്പയും ഭാഗ്യവാന്മാരാ. ഇന്നവർക്ക് ദുഃഖമാണ്, ഇന്നവർക്ക് വിഷമമാണ്, ഇന്നവർക്ക് പ്രയാസമാണ്, ഇന്നവരുടെ ജീവിതം കണ്ണുനീരിലാണ്. പക്ഷേ നാളെ റബ്ബ് അവർക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാ നാളെ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ മക്കള് മരിച്ചു പോകുന്നവരുണ്ടല്ലോ, നിലവിളിക്കുകയാണ് ഉസ്താദ്, എന്റെ പൊന്നുമോള് പോയല്ലോ, എന്റെ പൊന്നുമോൻ പോയല്ലോ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എല്ലാം പോയല്ലോ എന്ന് നിലവിളിക്കുന്ന സഹോദരാ. അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയ മൂന്ന് മക്കള് ആ ഉമ്മ മക്കളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അവര് മൂന്നുപേരും ഷഹീദാ, അവര് മൂന്നുപേരും ഷഹീദാ. പടച്ചവനെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പ്രായപൂർത്തിയാകാത്ത മൂന്ന് പിഞ്ചുമക്കള് സ്വർഗത്തിന്റെ മുന്നിൽ ഉപ്പാരയും ഉമ്മാരയും കാത്തു നിൽക്കുക.
മോളയാ, ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മുത്തിനബിയല്ലേ പറഞ്ഞത്, മക്കള് മരിച്ചുപോയ വേദന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഉപ്പമാര്, ഇത് പറയുമ്പോ കരയുന്ന ഉമ്മമാരെ, അല്ലാന്റെ റസൂല മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാന്റെ റസൂലാണ് പറഞ്ഞത്, അല്ലാന്റെ റസൂലാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കളും മരണപ്പെട്ട നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അവനെ, അതുപോലെയാണ് ആ സിറാത്ത് എന്ന പാലമുള്ളത്. അത് വല്ലാത്ത ഇരുള, അതിന് വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്താൽ റസൂലുള്ളയല്ലേ പറഞ്ഞത്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള കോടാനുകോടി വർഷം സഞ്ചരിച്ചാ തീരാത്ത സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയല്ലേ സിറാത്ത്? പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കള് മരണപ്പെട്ടാ ആ മാതാപിതാക്കള് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എത്ര പ്രതിഫലം പറഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സ് വേദന മാറ്റാൻ പറ്റുമോ? ആ ഉപ്പാടെ വേദന മാറ്റാൻ പറ്റുമോ? അല്ലാഹുവേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, അവർക്ക് സബറ് കൊടുക്കണേ അല്ലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാണ്, അവരെ നീയെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ അപകടങ്ങളെ തൊട്ട്, ഇതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് കാവല് നൽകണേ അല്ലാ.